വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 10th ഡേയിലെ ഡയറ്റ് പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് PCOD, PCOS, തൈറോയിഡ് എന്നുള്ള പ്രോബ്ലംസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നുണ്ട്, ഒരു വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാലഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓൾറെഡി നമ്മളിത് ഫോളോ ചെയ്ത് 10 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെയായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു പാറ്റേണിൽ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ വേണം ഞാൻ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാറ്റേൺ തൊട്ടിട്ട് നമ്മള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, വിത്തൌട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ജമ്പ് ഇൻടു ടുഡേസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ എന്റെ പേര് വീണ സുഗതൻ. ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദിസ് ചാനൽ. പിന്നെ എന്താ പറയാ, ഇപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് പോർഷൻ കൺട്രോൾ ഫസ്റ്റ് ഫേസിൽ ഓൾമോസ്റ്റ് നമ്മൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മള് ആദ്യത്തെ 1 വീക്കിൽ ഫോളോ ചെയ്ത പാറ്റേൺ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു, അത് ഞാൻ മാറ്റി. അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തവരോടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ കാണും. അപ്പം നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ എന്റെ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാരുണ്ട് അവർ കൂടുതലും കാലറീസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഈ വർക്കൗട്ട് എത്ര കാലറീസ് ബേൺ ചെയ്യും, ഈ വർക്കൗട്ട് ഇത്ര ഇതിനേക്കാളും നല്ലത് ആ വർക്കൗട്ട്. അങ്ങനെയല്ല, നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ഭയങ്കര കാലറീസ് ബേൺ ചെയ്യുന്ന വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ചെറിയ ലോ ഇമ്പാക്ട് വർക്കൗട്ട് ചെയ്ത് പിന്നെ മീഡിയം പിന്നെ ഹൈ ഇമ്പാക്റ്റിലോട്ട് പോകുക. ഒറ്റയടിക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് മാക്സിമം കാലറീസ് ബേൺ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തും എത്ര കാലറി ഡെഫിഷ്യൻസി പോകാം അത്രയും നല്ല രീതിയിൽ വണ്ണം കുറയും അങ്ങനെയും ചിന്തിക്കരുത്. നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനം വേണ്ടപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം, അല്ലാതെ ശരീരത്തിന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡയറ്റിനെയും അതൊരു ഷോർട്ട് ടേമായിട്ട് കാണരുത്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കാണുക. ഒരു മാസത്തേക്ക് ഞാൻ സ്വീറ്റ്സ് കഴിക്കുന്നില്ല, അല്ലെ ഒരു മാസത്തേക്ക് ഞാൻ എക്സസൈസ് ചെയ്യും, അങ്ങനെയല്ല. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഞാനാണെങ്കിലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ കൺസീവ് ആയി, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, അയ്യോ എനിക്ക് വെയിറ്റ് കൂടുവാണല്ലോ, എനിക്ക് വെയിറ്റ് കൂടുവാണല്ലോ എന്ന്. നമ്മൾ വണ്ണം കുറച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു, അപ്പം നമ്മളെ കൊണ്ട് ഇനിയും കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഓവറായിട്ട് ഒന്നിനെ കുറിച്ചും ഒത്തിരി ടെൻഷൻ എടുത്തില്ല. എസ്പെഷ്യലി ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളോടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, അയ്യോ വെയിറ്റ് കൂടുവോ വെയിറ്റ് കൂടുവോ. വെയിറ്റ് കൂടിയാലും കുറയ്ക്കാൻ പറ്റും, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വണ്ണം കുറയും. പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവര് ഒത്തിരി കാലറി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരരുത്. അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 2 ഗ്ലാസ് പാൽ അല്ലെങ്കിൽ 1 ഗ്ലാസ് പാൽ ഏറ്റവും കുറഞ്ഞത് കുടിക്കണം. അത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഒന്നും കുറയാതിരിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് പാല് കുടിക്കുന്നത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നട്സ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. പിന്നെ ഈ ഒരു ഡയറ്റ്, ഇപ്പൊ നമ്മൾ പുത്തനായിട്ട് തുടങ്ങിയ പാറ്റേണിൽ ഞാൻ റൈസ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം റൈസ് കഴിക്കാതിരുന്നു. ആദ്യത്തെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിളും ആണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ ആ ഒരു വീക്കിൽ നിങ്ങളോട് പോർഷൻ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ പോർഷൻ കൺട്രോൾ ചെയ്ത് നമ്മൾ പോകുമ്പോൾ പിന്നീട് നമുക്ക് പെതുക്കെ പെതുക്കെ കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒറ്റ ഒരു ദിവസം എണ്ണീറ്റ് വന്നിട്ട് ഇന്ന് തൊട്ട് ഞാൻ ചോറ് കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മേ ബി നിങ്ങളെ കൊണ്ട് അത്രയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾ പകുതി വെച്ചിട്ട് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും. സോ ആദ്യം പോർഷൻ കൺട്രോൾ ചെയ്യുക, പിന്നെ പെതുക്കെ പെതുക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ ഒറ്റയടിക്ക് ബോഡിയെ നമ്മൾ ടോർച്ചർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇന്നത്തെ ഡയറ്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഇന്നത്തെ ഡയറ്റ് പ്ലാൻ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ലെമൺസ് യൂസ് ചെയ്ത വെള്ളത്തിലാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ട് വരാം, പക്ഷെ 1/2 ലെമൺ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ വാം വാട്ടർ കുടിച്ചാൽ മതി. വലിയ രീതിയിലുള്ള ഹോട്ട് വാട്ടറിലോട്ട് പോകണ്ട.
അതിനുശേഷം നമുക്ക് രാവിലെ വേണേൽ രാവിലെ എക്സസൈസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ഏത് ചെയ്യണം, കുറച്ചുകൂടെ ലെവൽ കൂടിയ ആൾക്കാർ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് അനൗൺസ് ചെയ്ത വീഡിയോയിലും അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പുത്തൻ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക സംശയമുണ്ടെങ്കിൽ. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുക്കാവുന്നതാണ്. ഇത് ജ്യൂസ് രൂപേണ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിന്റെ ഫൈബർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളിങ്ങനെ ജ്യൂസറിൽ വെച്ചിട്ട് അതിന്റെ ഉന്തെന്നൊക്കെ പറയുന്ന സംഭവമില്ല, അതങ്ങ് അരിച്ച് കളയരുത്. അതും കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. ഏറ്റവും നല്ലത് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ഇതിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം. അത് ഏറ്റവും നല്ലത് എഗ്ഗ് ആണ് നല്ലത് നോൺ വെജിറ്റേറിയൻസിന്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കാം. ശേഷം നിങ്ങൾക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് വേണമെങ്കിൽ എടുക്കാം, അത് ഫ്രൂട്ടോ വെജിറ്റബിളിലോട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് കഴിക്കാവുന്നതാണ്. ശേഷം നമുക്ക് നമ്മുടെ ലഞ്ചിലോട്ട് പോകാം. ലഞ്ച് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്, അവിടെ നമ്മൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. പെട്ടെന്നൊരു റിസൾട്ട്, എക്സ്ട്രീം റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല പ്ലേറ്റിംഗ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചോറ് അവോയ്ഡ് ചെയ്യാൻ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്ത് വളരെ ലിമിറ്റഡ് അമൗണ്ടിൽ ചോറ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈവനിങ് സ്നാക്ക് ആണ്. ഈവനിങ് സ്നാക്ക് ഈ ഒരു ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം 5 മണിക്ക് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിന്നർ ഓപ്ഷൻ ആയിട്ട് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് സ്മൂത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസോ ആണ്. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എഗ്ഗ് കഴിച്ചു, ഒരെണ്ണ കഴിച്ചുണ്ടെങ്കിൽ വൈകിട്ട് 2 എഗ്ഗ് വരെ നിങ്ങൾക്ക് കഴിക്കാം. കൊളസ്ട്രോൾ ഉള്ളവര് വൈറ്റ് കഴിച്ചാൽ മതി എഗ്ഗിന്റെ. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ജ്യൂസോ നിങ്ങൾക്ക് കുടിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാവുന്നതാണ്. പിന്നെ വെജിറ്റേറിയൻസിനാകുമ്പം നിങ്ങൾക്ക് പനീറൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. ഈവൻ നോൺ വെജിറ്റേറിയൻസിനും നിങ്ങൾക്ക് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എത്രമാത്രം നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് ചിയാസീഡ് പുട്ടിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മീലിന്റെ കൂടെ ചിയാസീഡ് പുഡിംഗ് കഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മീൽസ് കഴിഞ്ഞും ഓരോ ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടയർനെസ് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ചെറിയതായിട്ട് ഒരു ഗ്ലാസ്സിൽ വളരെ കുറച്ച് എമൗണ്ടിൽ ലെമൺ എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പെടുത്ത് അത് നമുക്ക് കലക്കി അങ്ങനെ കുടിക്കാവുന്നതാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വെള്ളം നന്നായിട്ട് കുടിക്കുക. ത്രൂ ഔട്ട് ദ ഡേ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റിംഗ് സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടൈമിംഗും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ഇന്നലത്തെ കമന്റ്സിലൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല, തീർച്ചയായിട്ടും ഞാൻ കമന്റ്സിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പം ഓരോ ദിവസം ഓരോ രീതിയിലാണ് ശരീരം റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ചില ദിവസം എനിക്ക് ഭയങ്കര ഞാൻ സ്ലീപ്പി മൂഡി ആയിരിക്കും, ചില ദിവസം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ റിപ്ലൈസ് ഒക്കെ തരുന്നത്. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിലും മിക്കപ്പോഴും ബെഡിൽ തന്നെ ആയിരിക്കും, ആ സമയത്ത് ഫോൺ മാക്സിമം യൂസ് ചെയ്യാറില്ല. അതാണ് ചിലപ്പം ഒക്കെ കമന്റ്സ് ഒക്കെ ഞാൻ ഡിലേ ആവുന്നത്. അതിന് നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്, നേരത്തെ ഞാൻ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാത്തിനും റിപ്ലൈ തന്നോണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ, സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. നല്ല രീതിയിൽ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കാം, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.